മലയാളം സീസൺ സിക്സിൽ നിന്നും നമ്മുടെ ജാൻമണി ദാസ് പുറത്തായിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് കണ്ടറിയാം കാരണം പോകുന്ന സമയത്ത് ലാലേട്ട ഞാനിത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ലാലേട്ടനെ രണ്ട് പോയേക്കുന്നത് എന്ന് നമുക്കറിയില്ല ഇതൊക്കെ ആണെങ്കിലും ഇത്രയും ദിവസം മലയാളം കൂടി മര്യാദക്ക് അറിയാതെ ജാൻമണി അതിൽ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കുറെയേറെ അലിഗേഷൻസ് തന്നെ ജാൻമണിക്കെതിരെ വന്നത് കാരണം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലും ഇന്നലെ നോർവേയെ തല്ലാൻ വരെ ഓങ്ങുന്ന ജാൻമണി നമ്മൾ കണ്ടു അപ്പോ മലയാളം അറിയില്ലെങ്കിലും കൂടിയിട്ടും നല്ല രീതിയിൽ ശാപവാക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആദ്യം വന്നൊരു ഗെയിം ഉണ്ടായിരുന്നു ജാൻ ജാൻമണിയുടെ ആ ഒരു ജാൻമണി ആയിട്ട് നിന്നിരുന്നെങ്കിൽ ഡാൻസ് പാട്ട് എന്നീതിലെല്ലാം അത്രയും ആക്റ്റീവായിട്ട് നിന്നൊരു പ്ലെയർ തന്നെയായിരുന്നു ജാൻമണി പക്ഷേ ആ രീതിയിലേക്ക് മാത്രം പോസിറ്റീവായി മാത്രം നിന്നിരുന്നുവെങ്കിൽ ജാൻമണി ഇപ്പൊ പുറത്തു പോയില്ലായിരുന്നു ചിലപ്പോൾ മറ്റാരെങ്കിലും പുറത്തു പോയനെ പക്ഷെ ജാൻമണി കാണിച്ച മണ്ടത്തരം അല്ലെങ്കിൽ ജാൻമണിയുടെ സ്വഭാവം ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം നമ്മുടെ തെറ്റുകൾ പറഞ്ഞു കൊടുത്തിട്ടും ജാൻമണി അത് മനസ്സിലാക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ നിൽക്കുന്നില്ല അതാണ് ജാൻമണിയുടെ ഭാഗത്തുനിന്ന് വന്നൊരു തെറ്റ് എന്ന് പറയുന്നത് കാരണം ഈ ശബിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയുമ്പോഴും അത് എന്റെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞിട്ട് ജാൻമണി അവിടെ അതും ക്ലാരിഫൈ ചെയ്യാനോ അങ്ങനെ എന്തൊക്കെയാണോ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ജാൻമണി പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത് ഒരിക്കലും ജാൻമണിയുടെ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാൻ ജാൻമണി തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ എന്തെങ്കിലും പറയുന്ന സമയത്ത് അവരെ ഭയങ്കരമായിട്ട് ശപിക്കാൻ ഓരോക്ക് സൗണ്ട് ഇല്ലാണ്ടായി പോകട്ടെ എന്ന് വരെ ശബിച്ചാണ് ജാൻമണി അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ഓഡിയൻസിന്റെ ഇടയിൽ പ്രേക്ഷകർക്കിടയിൽ വളരെയധികം നെഗറ്റീവ് ആയ രീതിയിൽ ജാൻമണിയെ എഫക്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ കളിച്ചിരുന്നുണ്ടെങ്കിൽ അവസാനം വരെ എത്താൻ വഴി ാപ്തി ഉള്ളൊരു പ്ലെയർ ആയിരുന്നു ജന്മണി പക്ഷെ എല്ലാം കൊണ്ടുപോയിട്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അവിടെ തീർത്ത് ഭയങ്കരമായിട്ട് എന്താ പറയാ ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടാണ് ജന്മണി പുറത്തേക്ക് പോകുന്നത് എന്തായാലും ഓഡിയൻസിനൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ജാൻമണി കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ജാൻമണി പുറത്തായിരിക്കാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും അടുത്ത ദിവസങ്ങളിലായി നമുക്ക് കാണാം എന്തൊക്കെ മാറ്റങ്ങൾ ജാൻമണി പോയതോടെ അൻസിബിക് അടക്കം ഉണ്ടാകുമെന്ന് കണ്ട് തന്നെ അറിയാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ്